അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നേഴ്സിംഗ് ജർമ്മനി പഠിക്കുന്നതാണോ നല്ലത്, ഇന്ത്യയിൽ പഠിക്കുന്നതാണോ നല്ലത്. അപ്പോൾ രണ്ടിനെക്കുറിച്ച് പറയാം. ഇന്ത്യയിൽ പഠിച്ച അനുഭവമുണ്ട്. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നേഴ്സിംഗ് ഉണ്ട്, കർണാടക, ഡൽഹി, ബാംഗ്ലൂർ, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും, കൽക്കട്ട, എല്ലാ സംസ്ഥാനങ്ങളിലും നേഴ്സിംഗ് ഉണ്ട്. അവിടെ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നത് 4 വർഷം. 4 വർഷം കൊണ്ട് നമുക്ക് എങ്ങനെയാണേലും ഹോസ്റ്റൽ ഫീസും സെമസ്റ്റർ ഫീസ് എല്ലാം കൂടെ ഒരു 5-8 ലക്ഷം രൂപ, കുറഞ്ഞത് 8 ലക്ഷം 9 ലക്ഷം രൂപ ചിലവാകും. എന്നിട്ടവിടെ നമുക്ക് എക്സ്പീരിയൻസ്, ഫ്രഷേഴ്സിന് ജോലി കിട്ടണമെങ്കിൽ ശമ്പളം കുറവ്, എക്സ്പീരിയൻസ് ആണ് നല്ലൊരു ജോലിക്ക്. നല്ലൊരു ജോലി പറഞ്ഞാൽ 10, ഇപ്പോൾ ആണെങ്കിൽ 30,000-40,000 രൂപ മാക്സിമം ബി എസ് സി നേഴ്സിനൊക്കെ ശമ്പളം കാണും, കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അവിടെ കടം കയറി എല്ലാം ലോൺ എടുത്താണ് നേഴ്സിംഗ് പഠിക്കുന്നത്. നേഴ്സിംഗ് പഠിച്ച് ഇപ്പം 10-15 വർഷം മുന്നേ ഒക്കെ പഠിച്ചവർ ഇപ്പോഴും ബാങ്കിൽ, ഫെഡറൽ ബാങ്കിലും യൂണിയൻ ബാങ്കിലും SBIയിലൊക്കെ ലോൺ കിട്ടാനുണ്ട്, കുടിശ്ശേ കയറി കടമായിട്ട് കിടക്കുക. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ജോലി ചെയ്ത് അതൊരിക്കലും വീട്ടാൻ പറ്റത്തില്ല, അതിനുള്ള ശമ്പളവും ഇല്ല. അപ്പോൾ ഒരേ ഒരു കാര്യം ചെയ്യുക, ഇനി നേഴ്സിംഗ് പഠിക്കുന്നവരാണേലും നേഴ്സുമാരാണേലും എത്രയും പെട്ടെന്ന് ജർമ്മനിക്ക് കയറിപ്പോരെ. എനിക്ക് ജർമ്മനിയിലെ കാര്യം കറക്റ്റ് അറിയത്തുള്ളൂ, വേറെ രാജ്യത്തെ ഫെസിലിറ്റി എങ്ങനെയാണ് എന്നാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഒരു അവിടുന്ന് ഒരു +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് ഒരു വർഷം ജർമ്മൻ B2 വരെ പഠിച്ചിട്ട്, അല്ല B1 വരെ പഠിച്ചിട്ട് ഇവിടെ കയറി വന്ന് നമുക്ക് നേഴ്സിംഗ് പഠിക്കാൻ തുടങ്ങാമെന്നാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേ മാസം തൊട്ട് നമുക്ക് ശമ്പളം കിട്ടും. ശമ്പളം പറഞ്ഞാൽ 1200 യൂറോ ഏറ്റവും കുറഞ്ഞത് കിട്ടും. 1200 യൂറോ എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, ഇന്ത്യൻ മണി ഒരു 1,05,000 രൂപ അടുത്ത് കിട്ടും. അതപ്പം സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് ഇവിടെ പഠിക്കുന്നവരാണെങ്കിൽ 3-4 പേര് ഷെയർ ചെയ്ത് റൂമൊക്കെ എടുത്ത് കഴിയുവാണെങ്കിൽ നമുക്ക് റൂമിനൊക്കെ ഒരു 200-250 രൂപ അല്ലെങ്കിൽ 300 രൂപ ഒക്കെ ആകത്തുള്ളൂ, 300 യൂറോ. പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം കൂടെ ഒരു 250, മാക്സിമം 250, അപ്പോൾ 250, 550 രൂപ. എന്നിട്ടും 450 രൂപ, 500 രൂപ മിച്ചമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഡ്രസ്സ് എടുക്കുകയോ കാര്യങ്ങളൊക്കെ എടുക്കുകയോ 100 രൂപയ്ക്കൊക്കെ മാസം എടുത്താലും, 100 യൂറോയ്ക്ക് മാസം എടുത്താലും നമുക്ക് ഒരു 400 യൂറോ, 400 യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 35,000 രൂപ അല്ലെങ്കിൽ ഒരു 40,000 രൂപ നമുക്ക് ഒരു മാസം മിച്ചം പിടിക്കാൻ പറ്റും. 3 വർഷത്തെ കോഴ്സ്, 3 വർഷത്തെ കോഴ്സ് കണക്ക് കൂട്ടി നോക്കിയോ, ഒരു മാസം 40,000 രൂപ വെച്ച് ഒരു വർഷം ആകുമ്പോഴത്തേനും 4,480,000 രൂപ, റൗണ്ട് 5 ലക്ഷം കൂട്ടിക്കും. 3 വർഷം ഇവിടെ നേഴ്സിംഗ് പഠിച്ച് കഴിയുമ്പം ആവറേജ് നമുക്ക് ഒരു 15 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നാട്ടിലാണ് പഠിച്ചെങ്കിൽ നമുക്ക് 15 ലക്ഷം രൂപ കടവാകത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ഹോസ്പിറ്റലിൽ ചെയ്യാം, ഓൾഡ് ഏജ് ഹോമുകളിൽ ചെയ്യാം, ആംബുലൻസ് ഡ്യൂട്ടി ചെയ്യാം, അങ്ങനെ പല വകുപ്പുകളുണ്ട്. അപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് പുതിയ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ബി എസ് സി നേഴ്സിംഗ് പഠിച്ചിട്ട് വീണ്ടും നമ്മൾ ഫ്രഷേഴ്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ശമ്പളക്കുറവ് അല്ലെങ്കിൽ 2-3 വർഷം എക്സ്പീരിയൻസ് വേണം, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ പരിപാടി. പിന്നെ വേറെ രാജ്യങ്ങളിലോട്ടൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ ഇപ്പം +2 കഴിഞ്ഞിട്ട് ജർമ്മൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേഴ്സിംഗിന് ചേരാം, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ശമ്പളങ്ങൾ കിട്ടും. അതുപോലെ 3 വർഷം കഴിയുമ്പോഴത്തേന് നമ്മൾ അവരുടെ നമ്മൾ എക്സ്പീരിയൻ ഡ്യൂട്ടി സമയത്ത് ദിവസം 5 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ ഡ്യൂട്ടി ആയിരിക്കും. അങ്ങനെ 3 വർഷം മാറി മറിഞ്ഞ് ഡ്യൂട്ടി പഠിത്തം അങ്ങനെ ആയിരിക്കും. 3 വർഷം കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുമ്പം നമ്മൾ ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് നേഴ്സായിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ ഫ്രഷേഴ്സാന്ന് പറഞ്ഞ് നാട്ടിലത്തെ പോലെ ശമ്പളം കുറവൊന്നുമില്ല. ഇവിടെ ഏത് അതിന് മുന്നേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ 5-8 വർഷം ജോലി ചെയ്യുന്നവരുടെ അതേ തസ്തികയിലുള്ള ശമ്പളത്തിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ 3 വർഷത്തെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ശമ്പളം സേവ് ചെയ്ത് ഇത്രയും രൂപ, ഒരു 10-15 ലക്ഷം രൂപ കുറഞ്ഞത് നമുക്ക് മിച്ചവും പിടിക്കാം. 3 വർഷം കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് അടിപൊളി ഒരു ജോലി സമ്പാദിക്കാം. നാട്ടിൽ പഠിച്ചാലത്തെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ 3 വർഷമല്ല, ബി എസ് സി നേഴ്സിംഗ് ആണ്, 4 വർഷം കൊണ്ട് നമ്മൾ 10-15 ലക്ഷം രൂപ കടവാകും, ബാങ്കും എല്ലാം ചടങ്ങായി ആകെ നമ്മൾ തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് ഒരിക്കലും അവിടെ നിന്ന് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഇന്ത്യയിൽ നിന്ന് പഠിക്കുന്നതിന് കുഴപ്പമില്ല, പൈസ ഉള്ളവർ ഇഷ്ടം പോലെ പൈസ ഉള്ളവർക്കൊക്കെ പഠിക്കാം. അല്ലാത്തവർക്കൊക്കെ നേഴ്സിംഗാണ് താല്പര്യമെങ്കിൽ ഉടനടി ജർമ്മനിക്ക് കയറി വിട്ടുകൊള്ളുക. ഇഷ്ടം പോലെ ഏജൻസികളുണ്ട്, തീരെ റേറ്റ് കുറവ് ചെയ്യും. ഇവിടെ ഹോസ്പിറ്റലുകളിൽ അതുപോലെ ഒന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഏജൻസി കുറച്ച് സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പൈസ മാത്രമേ ചിലവാകത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്, ഫ്രീ ആണ്. ഹോസ്പിറ്റലിലൊക്കെ ജോലി ഫ്രീ ആയിട്ടാണ് എടുക്കുന്നത്, 5 പൈസ മേടിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ജർമ്മനാക്കണം,
അങ്ങനെ കുറേ പേപ്പർ വർക്കുകളും കാര്യങ്ങളും പോകും. അല്ല കുറേ കേസുകളുണ്ട് ഇവിടെ ഏജൻറ്റുമാർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ റേറ്റ് കാര്യങ്ങൾ, ഫ്ലൈറ്റ് ടിക്കറ്റ്, കേസ്, അങ്ങനെയുള്ള സംഭവം എല്ലാം സെറ്റ് ചെയ്തത്. അപ്പം നാട്ടിൽ നിന്ന് ഒരിക്കലും ഒറ്റ മനുഷ്യൻ നേഴ്സിംഗ് പഠിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുടിഞ്ഞ് മുത്താണി ഇടുകയുള്ളൂ, മുടിഞ്ഞ് മുത്താണി ഇടും. എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇപ്പോഴും 10-15 വർഷം മുന്നേ പഠിച്ച എൻ്റെ കൂടെയൊക്കെ പ്ലസ് ടു ഡിഗ്രിയൊക്കെ പഠിച്ചവർ പിന്നെ നേഴ്സിങ്ങിന് പോയിട്ട് അവർ അവിടെ നിന്ന് ലോൺ എടുത്തിട്ട് ഇപ്പോഴും അടയ്ക്കാത്തവർ ഇപ്പോഴും പറയും ഇവരടച്ചിട്ടില്ല, അത് കടം കയറി ഡബിളായിട്ട് കിടക്കുവാണ്. അതുപോലെ അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ മുടിയത്തേ ഉള്ളൂ, നമ്മളുടെ 5 പൈസ കൈ നീക്കത്തുമില്ല. നമ്മൾ ജീവിതകാലം മൊത്തം ആ ലോൺ അടയ്ക്കാൻ വേണ്ടി അവിടെ കിടന്ന് ജോലി ചെയ്യണം. 15,000-20,000 രൂപയ്ക്ക് ചെറിയ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാനേ പറ്റത്തുള്ളൂ. അവിടെ എത്രയും വേഗം നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടോ അടിച്ച് കയറി പോരെ, ഇവിടെ നമുക്ക് അടിച്ച് തകർക്കാം, നല്ലപോലെ ജോലി ചെയ്ത് എൻജോയ് ചെയ്ത് ജീവിക്കാം, പൈസ കൈ കിട്ടും ഇഷ്ടം പോലെ. അവിടെ നിന്ന് തെറിയും കേട്ട് ഒരു പണിയും നടക്കുകയില്ല, ഇവിടെ വന്ന് കാശുണ്ടാക്കുക, അവിടുത്തെ പരിപാടിയെല്ലാം വിട്ടേക്കുക. നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഉടനടി അടുത്ത ഏജൻറ്റിനെ മുട്ടുക, ജർമ്മൻ പഠിക്കുക, പറപ്പിക്കുക, അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ നേഴ്സിങ്ങിനെ കുറിച്ചുള്ള പുതിയൊരു അറിവായിട്ട് വരുന്നുണ്ട്. അപ്പം ബൈ ബൈ.